ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഞാൻ റസീന ഷാഹിർ. ഇന്ന് നമ്മളൊരു ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു സുലേഖാസ് കിച്ചൻ. സ്റ്റൂ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയിലേക്ക് ഞാൻ എന്താ 2 ചെറിയ കഷ്ണം പട്ട ഇടുന്നുണ്ട്, 3 ഏലക്ക ഇടുന്നുണ്ട്, 1 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ് അത് ചേർക്കുന്നുണ്ട്. ഇനി ഈ സവാള നന്നായി വഴറ്റിയിട്ട് കാണിക്കാം. സവാള ഇവിടെ കുറച്ച് പാകമായിട്ടുണ്ട്. ഈ സമയത്ത് ഇത് 6 ചെറിയ വെളുത്തുള്ളിയുടെ അല്ലിയും 1 ഇഞ്ച് നീളമുള്ള 1 ഇഞ്ചി കഷ്ണവും ചതച്ചെടുത്തതാണ് ഇതിൽ ചേർക്കുകയാണ്. ഇത് ഈ കറിയുടെ എരിവിനായിട്ട് അല്പം കുരുമുളക് പൊടിയും ഈ പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് കാരണം 10 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണ്. 2 തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഈ ഉള്ളി നമ്മൾ അടച്ച് വെച്ചൊന്ന് വഴറ്റി എടുക്കാൻ പറ്റും. ഇളക്കണം. സവാളയും തക്കാളിയൊക്കെ ഇവിടെ ആവശ്യത്തിനായിട്ടുണ്ട്. ഞാൻ 400 ഗ്രാം ചിക്കനാണ് ഇതിനോടൊപ്പം ചേർക്കുന്നത്. ഇതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് 50 കഷ്ണങ്ങളാക്കിയതാണ്. അതും ഈ ചിക്കനോടൊപ്പം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം 2 മിനിറ്റ് അടച്ചു വയ്ക്കണം. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറന്നിട്ടുണ്ട്. തുറന്നിട്ട് ഇതിൽ 1 ചെറിയ തേങ്ങയുടെ 1 മുറി തേങ്ങയിൽ നിന്ന് ഞാൻ 2 പാലെടുത്തിട്ടുണ്ട്. 2 പാല് 1 ഗ്ലാസ്, 1 പാലും 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ 2 പാലും ഉപ്പും ചേർത്ത് ഈ ചിക്കൻ നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. ആവശ്യമായ ഉപ്പ് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നോക്കിയിട്ട് പിന്നീട് ചേർക്കാം. നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡിയായിട്ടുണ്ട്. ചിക്കൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറവാണ്, അതുകൊണ്ട് അല്പം ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ഇതിൽ ചേർക്കുന്നുണ്ട്. നേരത്തെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിരുന്നു. കൂടെ ഞാൻ എന്താ അല്പം കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൽ 1 മുറി തേങ്ങയുടെ പാലിൻ്റെ 1 പാൽ ചേർക്കുകയാണ്. തേങ്ങാപ്പാൽ ഇനി കറി തിളയ്ക്കുമെന്നും വേണ്ട. ഞാൻ എന്താ മല്ലിയില ഇട്ടു. ഒന്നിളക്കിയ ശേഷം നമ്മുടെ സ്റ്റൂ ഇവിടെ ഇറക്കി വയ്ക്കാം. പാകമായിട്ടുണ്ട്. കറി സ്റ്റൗ ഓഫാക്കുകയാണ്. നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ എന്താ ഒരു ബൗളിലേക്ക് അത് സെർവ് ചെയ്യുന്നുണ്ട്. ഈ കറി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണം. ഡിഷ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയൊരു വീഡിയോയുമായി ഉടനെ കാണുന്നതുവരേക്കും ബൈ പറയുന്നു. എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ബൈ.